ഏവർക്കും സിഎസ്ഇബി റാങ്ക് ഹോൾഡറിലേക്ക് സ്വാഗതം. നാളെ നമുക്ക് പരീക്ഷാ ദിവസമാണ്. വളരെ നിർണായകമായ പരീക്ഷ, നമ്മൾ ഇത്രയും കാലം പഠിച്ചതിന് ശേഷം വരുന്ന പരീക്ഷയാണ്. ഏറെ പ്രതീക്ഷകളോടെ നമ്മൾ എഴുതുന്ന എക്സാമാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് മനസ്സിൽ റിവൈസ് ചെയ്യാനുള്ളത്, അതുപോലെ നമ്മൾ പഠിക്കാൻ വിട്ടുപോയ ഭാഗങ്ങൾ ഒക്കെ, ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഇനി നമ്മൾ ഈ ക്ലാസ്സിൽ പരിശോധിക്കാൻ പോകുന്നത് നാളത്തെ ഒരു പരീക്ഷയുടെ പാറ്റേൺ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഇത് ഒരു അവലോകനം മാത്രമാണ്. കഴിഞ്ഞ കുറച്ച് പരീക്ഷകൾ, നമുക്ക് നടന്ന പരീക്ഷകൾ വെച്ച് നമ്മൾ ഒരു അവലോകനം നടത്തുന്നു എന്ന് മാത്രം. ഇതിന് അനുസരിച്ച് ആരും ടെൻഷൻ അടിക്കുകയോ ക്വസ്റ്റ്യൻ ഇങ്ങനെയാവുമെന്നോ ഒന്നും കണക്കാക്കരുത്. ഇത് വെറുതെ നമുക്ക് ഒരു വിലയിരുത്തൽ മാത്രമാണ്. കഴിഞ്ഞ കുറച്ച് എക്സാമുകളുടെ പാറ്റേൺ നമ്മൾ നോക്കി, ഏകദേശം നമുക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ കണ്ടെത്തുന്നു എന്ന് മാത്രം. ഒരിക്കലും ചോദ്യ പേപ്പർ ഇതല്ല. അപ്പോൾ നമുക്ക് ഓരോ സബ്ജക്റ്റ് വൈസായി എടുത്ത് അതിനെ തരംതിരിച്ച് ഏതൊക്കെ സബ്ജക്റ്റിൽ നിന്നും എത്രയൊക്കെ മാർക്കിനുള്ള ചോദ്യങ്ങൾ വന്നു, ഏതാണ് കൂടുതൽ ഫോക്കസ് വന്നിരിക്കുന്ന ഭാഗങ്ങൾ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഈ ക്ലാസ് പ്രധാനമായും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ബിഗിനേഴ്സ്, അതുപോലെ പരീക്ഷയെക്കുറിച്ച് വലിയ ധാരണയില്ലാത്ത ആളുകൾ, ഇവർക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ പ്രത്യേകമായി ഈ ഒരു ക്ലാസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് ഈ ക്ലാസ് കണ്ടുകഴിയുമ്പോൾ നമുക്ക് കഴിഞ്ഞ കുറച്ച് എക്സാമുകളുടെ ഡീറ്റെയിൽസ് മനസ്സിലാവും, എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്, ഏതൊക്കെയാണ് മേഖലകൾ, അപ്പോൾ ഏതൊക്കെ മേഖലകളാണ് നമ്മൾ പഠിച്ച മേഖലകളുണ്ടാവും, പഠിക്കാത്ത മേഖലകളുണ്ടാവും, അപ്പോൾ ഏതിൽ നിന്നാണ് കൂടുതലായിട്ട് ചോദ്യങ്ങൾ വന്ന ഭാഗം എന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു സെഷൻ മാത്രമാണിത്. അപ്പോൾ നേരിട്ട് നമുക്ക് ആദ്യത്തെ സെഷനിലേക്ക് പോകാം. ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആദ്യം വരാറുള്ളത് ഇംഗ്ലീഷിലെ പാർട്ടാണ്. ഇംഗ്ലീഷിലെ പാർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് 10 മാർക്കാണ് ഈ സെഷനിൽ വരാറുള്ളത്. നമ്മളെയൊക്കെ സംബന്ധിച്ച് ഇംഗ്ലീഷ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു മേഖല തന്നെയാണ്. സ്കോറിങ്ങിന് കുറച്ചുകൂടി വേഗത കൂട്ടാൻ കഴിയുന്ന ഒരു ഭാഗമാണ് ഇംഗ്ലീഷ് എന്നത്. കാരണം ഇംഗ്ലീഷിൽ കുറച്ച് ഫോക്കസ് ചെയ്ത മേഖലകളുണ്ട്. ആ കാര്യങ്ങളാണ് നമ്മൾ മെയിനായും ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് നമുക്ക് കുറച്ചുകൂടി മാർക്ക് വാങ്ങാൻ കഴിയുന്ന ഒരു മേഖല തന്നെയാണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ചോദ്യ പേപ്പർ, അതായത് ഇതിന് തൊട്ട് മുൻപ് ഉണ്ടായ എക്സാമിൻ്റെ ചോദ്യ പേപ്പർ എടുത്തു നോക്കുകയാണെങ്കിൽ, കോൺകോർഡ് എന്ന ഭാഗത്ത് നിന്നും ഒരു മാർക്കിനുള്ള ചോദ്യം വന്നിരുന്നു. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ നിന്നും ഉള്ള ചോദ്യങ്ങൾ വന്നിരുന്നു. ഇഫ് ക്ലോസ് വന്നിരുന്നു. പ്രൊപ്പോസിഷൻ വന്നിരുന്നു. ഇതൊക്കെയാണ് കഴിഞ്ഞ തവണത്തെ എക്സാമിന് നമുക്ക് ചോദിച്ച മേഖലകൾ. അപ്പോൾ ഈ ഒരു മേഖലകൾ കുറച്ച് വൈഡായിട്ടാണ് കഴിഞ്ഞ എക്സാമിന് ഇംഗ്ലീഷിൽ നിന്നും ചോദ്യങ്ങൾ വന്നത്. സാധാരണയുള്ള പാറ്റേണിൽ നിന്നും കുറച്ചുകൂടി വ്യത്യസ്തമായിരുന്നു കഴിഞ്ഞ തൊട്ടു മുൻപത്തെ പരീക്ഷയുടെ പാറ്റേൺ. ഇനി നമുക്ക് അത് ക്ലിയറായി മനസ്സിലാക്കണമെങ്കിൽ അതിനു മുൻപുള്ള എക്സാമിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത്, കാരണം ആ എക്സാമിൽ വന്നത് 5 മാർക്കിനും ടെൻസിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നീട് വന്നത് ആൻറ്റോണിം സിനോണിം എന്നത് 1 മാർക്കിന് ആ ക്വസ്റ്റ്യൻസും വന്നിരുന്നു. പ്രൊപ്പോസിഷൻ 1 മാർക്കിന് വന്നിരുന്നു. എന്നിങ്ങനെയാണ് അതിൻ്റെ ഒരു പാറ്റേൺ വന്നിരുന്നത് ഇംഗ്ലീഷിൻ്റെ. ഇനി നമുക്ക് അതിൻ്റെ മുൻപത്തെ ചോദ്യ പേപ്പറിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് വന്നത് 5 മാർക്കിന് ടെൻസ്, ആർട്ടിക്കിൾ 4 മാർക്കിന് ആൻറ്റണിം സിനോണിം വന്നിരുന്നു. അതിൻ്റെ മുൻപുള്ള ചോദ്യ പേപ്പറും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് കണ്ടിരുന്നത്. കാരണം 5 മാർക്കിന് ടെൻസ്, ആർട്ടിക്കിൾ 4 മാർക്കിന് ആൻറ്റണിം സിനോണിം എന്നത് വന്നിരുന്നു. എന്നിങ്ങനെയാണ് പാറ്റേൺ വന്നിരുന്നത്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് മാത്രമാണ് പാറ്റേണിൽ ഒരു വ്യത്യാസം വന്നത്. കുറച്ചുകൂടി വൈഡായിട്ടുള്ള, നമുക്ക് സാധാരണ ചോദിക്കുന്നതിൽ നിന്നുള്ള ടെൻസ്, അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നുമൊക്കെ ടെൻസ് വന്നിരുന്നു. എന്നിരുന്നാലും കുറച്ചുകൂടി വൈഡായിട്ട് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ഇഫ് ക്ലോസ് എന്നിവയൊക്കെ ഈ സമീപകാലത്തെ എക്സാമിൽ നിന്നും വ്യത്യസ്തമായിട്ട് കഴിഞ്ഞ എക്സാമിന് വന്നു. അങ്ങനെ നമുക്ക് ഇംഗ്ലീഷിലെ ഭാഗം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കേണ്ട അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ഏതൊക്കെയാണ് എന്ന് കൃത്യമായി നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും.
അപ്പോൾ ഈ മേഖലകളൊക്കെ തന്നെ ആവും നാളത്തെ ചോദ്യങ്ങൾ വരാനുള്ള മേഖല. അപ്പോൾ വളരെ നാളത്തെ പരീക്ഷയുടെ ഇംഗ്ലീഷിലെ പാർട്ട് നമുക്ക് വളരെ പ്രതീക്ഷയോടെ തന്നെ കാണാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് വരിക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് പോകേണ്ടത് രണ്ടാമത്തെ ഭാഗമായ ജി കെയിലേക്കാണ്. ജി കെയിൽ ആദ്യം നമ്മൾ പോകുന്നത് അവസാനത്തെ എക്സാമിനാണ്. അവസാനത്തെ എക്സാമിൽ ഏകദേശം കറണ്ട് അഫയേഴ്സ് 7 മാർക്കിന് ചോദിച്ചിരുന്നു. ഇത്രയും കാലത്തെ പരീക്ഷകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കറണ്ട് അഫെയർ ചോദിക്കാറുണ്ട്, പക്ഷെ അത്ര അധികം വരാറില്ലായിരുന്നു. പക്ഷെ കഴിഞ്ഞ പരീക്ഷയ്ക്ക് അത് തിരുത്തി കറണ്ട് അഫയേഴ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ചോദ്യ പേപ്പറായിരുന്നു കഴിഞ്ഞ തവണ ഇറങ്ങിയത്. ജി കെ മിക്സ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആയിരുന്നു വന്നിരുന്നത്. കേരളത്തിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, ഒപ്പം റിനൈസൻസ് ചോദിക്കാത്ത ഒരു എക്സാം കൂടിയായിരുന്നു അത്. ഇനി അതിൻ്റെ തൊട്ട് മുൻപുള്ള എക്സാമിലേക്ക് പോവുകയാണെങ്കിൽ കേരളത്തിൻ്റെ ബേസിക് ഫാക്ട്സ് ആണ് കൂടുതലായി ചോദിച്ചിരുന്നത്. പിന്നീട് സയൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, വിറ്റാമിൻസിൻ്റെയൊക്കെ അടക്കമുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. കറണ്ട് അഫയേഴ്സ് 3 ക്വസ്റ്റ്യൻസ് ആണ് കറണ്ട് അഫയറിൻ്റെ ഭാഗത്ത് വന്നിരുന്നത്. ഫിലിം അവാർഡ് എന്ന ചോദ്യം വന്നിരുന്നു. അപ്പോൾ ഫിലിം അവാർഡ്, സ്പോർട്സ്, ഇതൊക്കെ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട മേഖലകൾ തന്നെയായിരുന്നു. ഇനി നമുക്ക് അതിനും തൊട്ട് മുൻപുള്ള എക്സാമിലേക്ക് പോയി കഴിഞ്ഞാൽ സയൻസ്, വിറ്റാമിൻസ്, അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മേഖലകളിൽ നിന്നും ചോദ്യങ്ങൾ വന്ന ഒരു എക്സാമായിരുന്നു. കേരളത്തിൻ്റെ ബേസിക് ഫാക്ട്സ് എന്ന ആ കേരളത്തിൻ്റെ പോയിൻറ്റ്സ് വരുന്ന ഭാഗങ്ങൾ ഒക്കെ വന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു അത്. ഇനി നമുക്ക് കറണ്ട് അഫെയർ 2 ക്വസ്റ്റ്യൻ ആയിരുന്നു ആ പാർട്ടിൽ വന്നിരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ. ഇനി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടി നോക്കുകയാണെങ്കിൽ അന്ന് വന്നിരുന്നത് സ്പോർട്സിൻ്റെ മേഖലകളിൽ നിന്നും ചോദ്യം വന്നിരുന്നു. കേരളത്തിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, സയൻസിൻ്റെ മേഖലകളിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, കേരളത്തിൻ്റെ ബേസിക് ഫാക്ട്സ് ധാരാളമായി ചോദ്യങ്ങൾ എപ്പോഴും കാണാറുണ്ട്. വിറ്റാമിൻസിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. സ്പോർട്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമിനെ സംബന്ധിച്ച് സ്പോർട്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. കറണ്ട് അഫയേഴ്സ് കഴിഞ്ഞ പരീക്ഷയ്ക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത ഒരു കറണ്ട് അഫയേഴ്സ് മേഖല നമുക്ക് കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമിന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അത് ഇത്തവണ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ കറണ്ട് അഫയേഴ്സിനും കൂടുതൽ പ്രാധാന്യമുണ്ടായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഈ പറഞ്ഞ മേഖലകളൊക്കെയാണ് ഇനി ഇപ്പോൾ പ്രധാനമായിട്ടും ചോദ്യങ്ങൾ വരാറുള്ളത്. ഫിലിം അവാർഡുകൾ നമുക്ക് പ്രത്യേകം നോക്കി വെക്കേണ്ട ഒരു മേഖല കൂടിയാണ്, കാരണം നമുക്ക് മുൻപുള്ള പരീക്ഷകൾ ബേസ് ചെയ്ത് നോക്കുമ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വരാറുണ്ട് എന്ന് നമുക്ക് ഇപ്പോൾ ഈ നോക്കിയതിലൂടെ തന്നെ മനസ്സിലാവും. ഇനി മാത്സിൻ്റെ ഭാഗത്തിലേക്ക് വന്നാൽ, മാത്സ് നമുക്കറിയാം ഒരുപാട് പേർ നമ്മളോട് എപ്പോഴും പറയാറുണ്ട് മാത്സിൻ്റെ ഭാഗം വളരെ ടഫായിരുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, നമ്മളത് ഒരുപക്ഷെ കാര്യമായി നമ്മൾ മാത്സിൻ്റെ ഏരിയയ്ക്ക് ഒരുപക്ഷെ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് കൊണ്ടാവും നമുക്ക് അത്ര ടഫാവുന്നത്. കാരണം നമ്മുടെയൊക്കെ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരേ മോഡലാണ് മിക്കവാറും ക്വസ്റ്റ്യൻസ് വരുന്നത്. വ്യത്യസ്തത ഉണ്ട് എങ്കിൽ കൂടി ഏറെക്കുറെ നമ്മുടെ പാറ്റേൺ റിപ്പീറ്റഡ് പാറ്റേൺ പോലെയാണ് കാണാറുള്ളത്. ചില പ്രത്യേക മേഖലകളൊക്കെ എല്ലാ എക്സാമിനും ഒരുപോലെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മാത്സിന് കൂടുതലായിട്ടും നമ്മൾ മറ്റുള്ള സബ്ജക്റ്റുകൾ ഇതൊക്കെ അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ മാത്സിന് നമ്മൾ കുറച്ച് സമയം കുറച്ച് കൊടുക്കുന്നത് കൊണ്ടാണ് ആ സബ്ജക്റ്റ് നമുക്ക് കുറച്ച് ടഫായി തോന്നുന്നത് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അപ്പോൾ ഇനി ഇതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ്, അതായത് ഇപ്പോൾ അവസാനം കഴിഞ്ഞ എക്സാം എടുത്തു നോക്കുകയാണെങ്കിൽ മെൻ്റൽ എബിലിറ്റി നമുക്ക് ചോദ്യങ്ങൾ വന്ന ഒരു മേഖലയായിരുന്നു റീസണിങ്. കലണ്ടറിൻ്റെ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വന്നിരുന്നു. വർക്ക് ആൻഡ് ടൈം വന്നിരുന്നു. ഡയറക്ഷൻ വന്നിരുന്നു. ട്രെയിനിൻ്റെ കണക്ക് ചോദിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. സീരീസ് വന്നിരുന്നു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ധാരാളം കാര്യങ്ങൾ, ഒരുവിധം എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും മാത്സിൻ്റെ ഏരിയയിൽ നിന്നുമുള്ള അത് ഇവിടെ ചോദിക്കുകയുണ്ടായി. അപ്പോൾ കഴിഞ്ഞ എക്സാമിന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് വന്നത്. ഇനി നമുക്ക് അതിൻ്റെ തൊട്ട് മുൻപത്തെ എക്സാമിന് നോക്കിക്കഴിഞ്ഞാലും മെൻ്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് കാണാം. അപ്പോൾ
അത് നമ്മൾ എപ്പോഴും പഠിച്ചു വെക്കേണ്ടതാണ്, മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ്. പിന്നെ റീസണിങ് ഉണ്ടായിരുന്നു, കലണ്ടറിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അത് തൊട്ട് മുൻപത്തെ എക്സാമിനും ഉണ്ടായിരുന്നു, അപ്പോൾ അത് പഠിക്കണം. വർക്ക് ആൻഡ് ടൈം ഉണ്ടായിരുന്നു, അതും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചതാണ്. റാങ്കിങ്ങിൻ്റെ ചോദ്യങ്ങൾ വന്നിരുന്നു, സീരീസ് വന്നിരുന്നു, ട്രെയിനിൻ്റെ ക്വസ്റ്റ്യൻസ് അതും തൊട്ട് മുൻപത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ പറഞ്ഞതാണ്. കോഡിങ്ങിൻ്റെ കാര്യം, കോഡിംഗ് ഡി കോഡിംഗ് ആ ക്വസ്റ്റ്യൻസും വന്നിരുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞതൊക്കെയാണ് തൊട്ട് മുൻപ് നടന്ന പരീക്ഷയ്ക്ക് വന്ന ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ. ഇനി അതിൻ്റെ തൊട്ട് മുൻപത്തെ ഇതിലേക്ക് കിടക്കുകയാണെങ്കിൽ, ചോദ്യ പേപ്പറിലേക്ക് കിടക്കുകയാണെങ്കിൽ, കോഡിംഗ് ഡി കോഡിംഗ് ഡയറക്ഷൻ വർക്ക് ആൻഡ് ടൈം ഏജ് അതിൽ വന്ന ഒരു ഏജിൻ്റെ ക്വസ്റ്റ്യൻ വന്നിരുന്നു, ട്രെയിൻ വന്നിരുന്നു, അങ്ങനെ സീരീസ് വന്നിരുന്നു, കോഡിംഗ് വന്നിരുന്നു, പൈപ്പ് ടാങ്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് ചോദിച്ചു പോരുന്ന ചില പാറ്റേൺ. അപ്പോൾ നമുക്ക് കാണാം, ഇതിൽ തന്നെ കാണാം, കുറച്ച് ടോപ്പിക്കുകളൊക്കെ നമുക്ക് ഏറെക്കുറെ എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്നത് തന്നെയാണ്. കുറച്ചെണ്ണേ ഉണ്ടാവുള്ളൂ, പക്ഷേ എന്നിരുന്നാലും അത് സ്ഥിരമായിട്ട് നമ്മൾ പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആ മാർക്ക് ഉറപ്പിക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മാത്സിൻ്റെ കൂടുതൽ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പറയുന്നത്. ഇത്തവണ കൂടി നമ്മൾ കൂടുതലായിട്ട് മാത്സിൻ്റെ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. കാരണം നിങ്ങൾക്ക് അത് കൂടുതലായി വർക്കൗട്ട് ചെയ്ത് നിങ്ങളുടെ മാത്സിൻ്റെ ക്യാപ്പബിലിറ്റി കൂട്ടാനുള്ള ഒരു അവസരമായിട്ടാണ് ഞങ്ങൾ അതിനെ കണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് മാത്സിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് പറയാനുള്ളത്. ഇനി വളരെ വളരെ നമുക്ക് സ്കോറിംഗ് ഏരിയ ആയിട്ടുള്ള കോർപ്പറേഷൻ്റെ ഏരിയയിലേക്ക് വന്നാൽ, നമുക്ക് കോർപ്പറേഷൻ എന്ന് ചുരുക്കപ്പേരിൽ വിളിക്കാം. 50 മാർക്കിന് നമുക്ക് ഈ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യേണ്ട ഒരു ഏരിയ കൂടിയാണിത്. മാത്സിൻ്റെ ഭാഗം നിങ്ങൾക്കറിയാം, പലർക്കും ചോദ്യങ്ങൾ ചിലപ്പോൾ ആൻസർ ചെയ്യാൻ കഴിയാറില്ല, ടൈം കിട്ടാറില്ല, അതൊക്കെ മാത്സിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു ഡിഫക്റ്റ് തന്നെയാണ്. എന്നിരുന്നാലും ബാക്കിയുള്ള ഭാഗങ്ങൾ, ഇപ്പം ഇംഗ്ലീഷ് ആയാലും ജി കെയും നമുക്ക് വല്ലാണ്ട് അങ്ങോട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇത്ര മാർക്ക് കിട്ടുന്നുള്ളത്. കാരണം വേൾഡ് കറണ്ട് അഫയേഴ്സൊക്കെ ആയാലും നമുക്ക് വല്ലാണ്ട് ചോദിക്കാറില്ലെങ്കിൽ കൂടി ഒരുപാട് വാസ്റ്റായ ജി കെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം അതിൽ സ്കോർ ചെയ്യാൻ കഴിയും എന്ന് ഒരു നിശ്ചയമുണ്ടാവില്ല. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യേണ്ടത് സബ്ജക്റ്റിലാണ്. ഇതിൽ എത്രത്തോളം മാർക്ക് കൂടുതലുണ്ടോ അത്രയും നമ്മുടെ ലിസ്റ്റിലെ സാധ്യത കൂടി വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് എപ്പോഴും കാണാറുള്ളത്. ഇതിൽ നമുക്കൊരു 40-45 മാർക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ബാക്കിയുള്ള സബ്ജക്ട്സിലും കൂടി അത്യാവശ്യം നല്ല മാർക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ ലിസ്റ്റിൽ വരും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ മാക്സിമം മാർക്ക് കൂടുക, 40 എന്ന് ഞാൻ വെറുതെ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഈ പാർട്ടിലേക്ക് വന്നാൽ, നമ്മൾ തൊട്ട് മുൻപത്തെ എക്സാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും ഫോറിൻ കോർപ്പറേഷൻ്റെ ഭാഗത്തിലേക്ക് വന്നാൽ, ഫോറിൻ കോർപ്പറേഷനിൽ നിന്നും 3 ക്വസ്റ്റ്യൻ മാത്രമാണ് കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്നത്. ഇനി ബാങ്കിങ്ങിലേക്ക് വന്നാൽ, ബാങ്കിങ്ങിൽ നിന്ന് ഏകദേശം 25 ചോദ്യങ്ങൾ വന്നു. നമുക്ക് അപ്പോൾ ബാങ്കിങ് ഒരു നിർണായകമായ ഒരു കാറ്റഗറി തന്നെയാണ്. ബാങ്കിങ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖലയായിട്ട് നമുക്ക് അതിനെ മാറ്റി നിർത്താം. ഇനി ലോയിലേക്ക് വന്നാലും ഏകദേശം 23-25 അടുത്ത് ചോദ്യങ്ങൾ ലോയിൽ നിന്നും ചോദിച്ചിരുന്നു. അപ്പോൾ ലോയും നമുക്ക് ഒരു ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു മേഖല തന്നെയാണ്. ഇനി കോർപ്പറേഷനിലേക്ക് വന്നാൽ കുറച്ച് ചോദ്യങ്ങൾ കുറവുള്ള ഒരു ചോദ്യ പേപ്പറായിരുന്നു കഴിഞ്ഞ എക്സാമിൻ്റേത്. കോർപ്പറേഷൻ 15 ചോദ്യങ്ങളാണ് കഴിഞ്ഞ എക്സാമിന് വന്ന. അക്കൗണ്ട്സും ഏകദേശം ഒരു 20 ചോദ്യത്തിൻ്റെ അടുത്ത് അക്കൗണ്ട്സിൽ നിന്നും വന്നിരുന്നു. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, ബാങ്കിങ് നമുക്ക് നിർണായകമാണ്, ലോ നിർണായകമാണ്, അക്കൗണ്ട്സ് നിർണായകമാണ്. കാരണം ഇതിൽ നിന്നൊക്കെ നമുക്ക് ചോദ്യങ്ങൾ വളരെ ഡീപ്പായി ചോദിക്കാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് അക്കൗണ്ട്സ്, ലോ എന്നീ ഭാഗങ്ങളിൽ നിന്ന്. ഇതാണ് നമ്മുടെ വിധി നിർണയിക്കുന്ന ഭാഗങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ലോ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയി പോവുകയാണെങ്കിൽ, ഈ സബ്സെക്ഷൻ അത്തരത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനുള്ള അവസരം
അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ചോദ്യങ്ങൾ ഉത്തരങ്ങൾ അറിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോ എന്ന ഭാഗം നമ്മൾ പറഞ്ഞു വളരെ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അക്കൗണ്ട്സും അതുപോലെ തന്നെയാണ്. അക്കൗണ്ട്സിൽ നമുക്കറിയാം ഈ പറഞ്ഞ 20 ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ കുറച്ച് ചോദ്യങ്ങളൊക്കെ ഡയറക്റ്റ് ആയിട്ടുള്ളത് ചോദിച്ചാൽ കൂടി മറ്റ് കുറച്ച് ചോദ്യങ്ങൾ ട്വിസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് വരാറുള്ളത്. ഒരുപക്ഷെ നമ്മൾ പഠിച്ചു വെച്ച മേഖലയിൽ നിന്നും അതിന് പുറത്തൊക്കെയുള്ള ചോദ്യങ്ങളാവും ഒരുപക്ഷെ വരുന്നുണ്ടാവുക. അതുകൊണ്ടാണ് അക്കൗണ്ട്സ് നമുക്ക് മാർക്ക് പോകുന്ന ഒരു സബ്ജക്റ്റായി പലപ്പോഴും വരാറുള്ളത്. ഇനി കോർപ്പറേഷനിൽ നമുക്ക് നന്നായി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ഇതിലൊക്കെ തന്നെ 13 ചോദ്യങ്ങളിൽ 13 ശരിയാക്കാൻ കഴിയണം. കാരണം ഈ ചോദ്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കോർപ്പറേഷൻ്റെ ഭാഗം, പ്രത്യേകിച്ച് ഈ എളുപ്പം ഉള്ള ക്വസ്റ്റ്യൻസ് എല്ലാവരും ശരിയാക്കുന്നതാണ്. അതിൽ വിധി നിർണ്ണയിക്കുന്നത് എന്താണ്? കുറച്ച് ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളും അതുപോലെ ലോയിലെ വളരെ ബുദ്ധിമുട്ടേറിയ ചോദ്യങ്ങളും ഒക്കെ തന്നെയാണ് വിധി നിർണ്ണയിക്കുന്നത്. ഇപ്പോൾ ബാങ്കിങ്ങിലും ധാരാളം ചോദ്യങ്ങൾ കുറച്ചുകൂടി ട്വിസ്റ്റ് ചെയ്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ മേഖലയൊക്കെ തന്നെയാണ് നമ്മുടെ അവസാനത്തെ റാങ്കിലേക്കുള്ള വഴി തീരുമാനിക്കുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡീറ്റെയിൽസ് കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്ത ചോദ്യ പേപ്പറിലേക്ക് പോകാം. അതിന് തൊട്ട് മുൻപുള്ളത് ഇതിലേക്ക് വന്നാൽ കോർപ്പറേഷൻ 20 മാർക്കിനാണ് നമുക്ക് വന്നത്. 20 മാർക്ക് ഫോറിൻ കോർപ്പറേഷനും വളരെ വാല്യുബിളായ ഒരു കോൺട്രിബ്യൂഷൻ വഹിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു അത്. 10 ക്വസ്റ്റ്യൻസാണ് ആ ചോദ്യ പേപ്പറിൽ നിന്നും വന്നത്. പിന്നീട് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്നീ മേഖലകളിൽ നിന്നും ചോദ്യങ്ങൾ വന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു അത്. ലോയിൽ ഏകദേശം 24 ചോദ്യങ്ങൾ വന്നിരുന്നു. അക്കൗണ്ട്സിൽ 11 ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. അതുപോലെ ക്വസ്റ്റ്യൻസ് വന്നിരുന്നത് ബാങ്കിങ്ങിൽ നിന്ന് 20 ചോദ്യങ്ങളും വന്നിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നമുക്കറിയാം ഇവിടെ ചോദിച്ച പോലെ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ മാനേജ്മെൻ്റ് ആയിക്കോട്ടെ 2-3 ചോദ്യങ്ങൾ മാത്രമേ ഈ എക്സാമിനൊക്കെ അവിടെ നിന്നൊക്കെ വന്നിട്ടുള്ളൂ. പക്ഷേ അത് ടോട്ടൽ നോക്കിക്കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ റാങ്ക് തീരുമാനിക്കുന്നതിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കോറ് തീരുമാനിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയിക്കേണ്ട. പിന്നെ അതുപോലെ തന്നെ കോർപ്പറേഷനും കുറച്ചുകൂടി ടഫായി ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു അത്. ഫോറിൻ കോർപ്പറേഷൻ കുറച്ച് ഡീപ്പായി ചോദിച്ചു. ലോ പതിവ് പോലെ തന്നെ കുറച്ചധികം ചോദ്യങ്ങൾ വന്നിരുന്നു. അക്കൗണ്ട്സ് അത്യാവശ്യം ചോദ്യങ്ങൾ അക്കൗണ്ട്സിൽ നിന്നും വന്നിരുന്നു. ബാങ്കിങ്ങും സാധാരണ ചോദിക്കുന്നത് പോലെ തന്നെ ബാങ്കിങ്ങിൽ നിന്നും അത്യാവശ്യം നല്ലവണ്ണം ചോദ്യങ്ങൾ വന്നിരുന്നു. ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോർപ്പറേഷൻ ഒരുപക്ഷെ വ്യത്യാസപ്പെട്ടേക്കാം. കാരണം തൊട്ട് മുൻപുള്ള എക്സാമിന് കുറച്ച് സാധാരണ ചോദിക്കുന്നതിൽ നിന്നും കുറച്ച് ചോദ്യങ്ങൾ കുറഞ്ഞിരുന്നു. അപ്പോൾ കോർപ്പറേഷൻ്റെ ഭാഗം ഒരു 15 മുതൽ 20 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ബാങ്കിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ 20 മുതൽ 25 ചോദ്യങ്ങൾ ബാങ്കിങ് മേഖലയിൽ നിന്നും വരുന്നുണ്ട്. അത് ഏകദേശം നല്ല മിക്സ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാവും. ടഫായിട്ടുള്ളതും അതുപോലെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യ പേപ്പർ തന്നെയാവും. ഇനി ലോയിലേക്ക് വന്നാൽ ലോ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വരുന്ന സബ്സെക്ഷൻ അടക്കമുള്ള കുറച്ച് ഡീപ്പായിട്ടുള്ള അതുപോലെ കാലാവധി തുടങ്ങിയ സുപ്രധാനമായ കാര്യങ്ങൾ ചോദിക്കുന്ന ഒരു മേഖലയാണ് ലോ. അപ്പോൾ ലോയിൽ നിന്ന് കഴിഞ്ഞ തവണ 23 ചോദ്യങ്ങൾ, അതിനു മുൻപ് ഏകദേശം 25 ചോദ്യങ്ങൾ എന്നൊക്കെ അങ്ങനെ വന്നിരുന്നു. അപ്പോൾ ലോ നമ്മളെ സംബന്ധിച്ച് ഒരു എക്സാം ഡിസൈഡിംഗ് ഫാക്ടർ തന്നെയാണ്. ലോ എല്ലാവരും നന്നായി പഠിച്ചിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അക്കൗണ്ട്സിലേക്ക് വന്നാൽ അക്കൗണ്ട്സ് കഴിഞ്ഞ തവണ 20 മാർക്കിന് 20 ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അതിന് മുൻപത്തെ തവണ 11 ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. അപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ വന്നേക്കാം. ഒരു 10 മുതൽ 20 ക്വസ്റ്റ്യൻ വരെ അക്കൗണ്ട്സിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ബാങ്കിങ് നമുക്ക് ഉറപ്പായിട്ടും നമ്മൾ പറഞ്ഞു ഒരു 20 മുതൽ 25 ക്വസ്റ്റ്യൻസ് വരെ ബാങ്കിങ്ങിൽ നിന്നും പ്രതീക്ഷിക്കാം.
ഇനി ഫോറിൻ കോർപ്പറേഷനിലേക്ക് വന്നാൽ ഒരു 5 മുതൽ 10 questions വരെ ഫോറിൻ കോർപ്പറേഷനിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം സ്ഥിരമായിട്ട് ഫോറിൻ കോർപ്പറേഷൻ നമുക്ക് വരുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ഏകദേശം നമ്മൾ മനസ്സിലാക്കിയ ഒരു അനാലിസിസ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പറഞ്ഞു, ചോദ്യ പേപ്പറല്ല, നിങ്ങൾക്ക് ഒരു ഐഡിയ തരിക എന്നത് മാത്രമാണ്. ഇത്ര ചോദ്യങ്ങൾ വെച്ചിട്ടാവും ഏകദേശം വരുന്നത്. ഒരു പാറ്റേൺ ഇങ്ങനെയായിരിക്കും. 3-4 വർഷങ്ങളായിട്ട് 3-4 എക്സാമുകളിലായിട്ട് ചോദിച്ച പാറ്റേണുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാവും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം ഒരുപാട് പേർക്ക് നാളത്തെ പരീക്ഷയെക്കുറിച്ച് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. എങ്ങനെയാണ് പരീക്ഷ വരിക? പ്രത്യേകിച്ച് ആദ്യമായി പരീക്ഷ എഴുതുന്നവർ, അവരെയൊക്കെ സംബന്ധിച്ച് എങ്ങനെ പരീക്ഷ വരും എന്നത് അവരെ സംബന്ധിച്ച് വളരെ ഒരു ടെൻഷനുള്ള കാര്യം തന്നെയാണ്. അവർ പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ ഈ ഒരു ടെൻഷൻ കാരണം അവർക്ക് എഴുതാൻ കഴിയാത്ത ഒരു സാഹചര്യം വരെ വരാം. അതുകൊണ്ട് അതെല്ലാം ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ ഏവർക്കും നന്ദി. നാളെ എല്ലാവരും നന്നായി പരീക്ഷ എഴുതുക. ഗുഡ് നൈറ്റ്.